Kinetic sand ആണ് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് സ്ലൈമും സാൻഡും ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ലൈം നമ്മൾ വാങ്ങിച്ചതാണ് സ്ലൈം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത് മൂന്ന് എണ്ണൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് മണലാണ് മണൽ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതും നമുക്ക് വേണം പിന്നെ നമുക്ക് വേണ്ടത് കളറാണ് നമ്മൾ ജസ്റ്റ് ആ ഒരു സ്ലൈമിന്റെ മാച്ച് ആയിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇപ്പം കൈനറ്റിക് സാൻഡ് എന്താന്ന് പലർക്കും അറിയണ്ടാവില്ല അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ റിലാക്സിങ് ടോയ് ഒക്കെ ഇല്ല അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സ്ലൈം ഒക്കെ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് പക്ഷെ സ്ലൈമിനെക്കാട്ടും ഇപ്പൊ ആളുകൾക്ക് ഇഷ്ടം കൈനറ്റിക് സാൻഡ് ആണ് നമ്മുടെ സാറ്റിസ്ഫൈങ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണിച്ചിട്ടില്ല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വീഴുന്നത് ആ ഒരു സംഭവം കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇപ്പൊ നമുക്ക് ആദ്യം ഒരു പഴയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം സാൻഡ് ഇടണം പിന്നെ ഞാന് എടുത്തിരിക്കുന്ന സ്ലൈമിന്റെ കളർ ഈ ഒരു പർപ്പിൾ കളർ പോലത്തെ ആണ് വയലറ്റ് ഒക്കെ പോലത്തെ അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള കളർ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കളറൊന്നും കൈമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഗ്ലൗസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഗ്ലൗസ് ഇട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മണല് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇത്രയും മണൽ എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കളർ ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ ഈ സ്ലൈമിന് മാച്ച് ആയിട്ടുള്ള കളറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന സ്ലൈമിനനുസരിച്ചുള്ള കളർ എടുക്കാം നമുക്ക് ഈ ഒരു സാൻഡിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് സ്ലൈമും കൂടി ഇട്ട് മിക്സ് ആക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ സ്ലൈം എടുത്ത് നമ്മുടെ ടേബിളിലോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മൂന്ന് സ്ലൈമും കൂടെ ജോയിന്റ് ആവാൻ വേണ്ടിയിട്ടാണ് എന്റെ ജിഗിലി ജിഗിലി സോ സാറ്റിസ്ഫൈങ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സ്ലൈമ് നമ്മുടെ സാൻഡിലോട്ട് ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ് ഇതിപ്പോ നമ്മള് കുറെ പ്രാവശ്യം മണ്ണിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറക്റ്റ് ആയൊന്ന് നോക്കി നോക്കാം ഫ്രണ്ട്സ് ഇതിപ്പോ ഫ്ലോപ്പ് ആയിന്നാ തോന്നണേ ഇങ്ങനെ അല്ല കൈനറ്റിക് സാൻഡ് അപ്പൊ ഇത് നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല ഒഴുകണില്ല ഫ്രണ്ട്സ് അപ്പൊ കൈനറ്റിക് സാൻഡ് ആയിട്ടില്ല ഇത് ഫ്ലോപ്പ് ആയി ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ് ഇത് കട്ട് ചെയ്യുമ്പോ വലിയ കുഴപ്പമില്ല പക്ഷെ
കൈനറ്റിക് സാൻഡ് ആയിട്ടില്ല, വേറെ എന്തോ ഒരു സാധനമാണിത്. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ കൈനറ്റിക് സാൻഡ് മൊത്തം ഫ്ലോപ്പായി, ഒട്ടും ശരിയായിട്ടില്ലത്. ഇനി നമുക്ക് ആകെ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, നമുക്ക് ഓൺലൈനിൽ നിന്ന് ഇത് നമുക്ക് ബൈ ചെയ്യാം, വാങ്ങിക്കാം അത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ വാങ്ങിച്ചിട്ട് നോക്കാം, അത് ശരിക്കുള്ള കൈനറ്റിക് സാൻഡ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഇരിക്കുക, എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് നോക്കാം. ഫ്രണ്ട്സ്, ഇതിപ്പോ ഞാന് ആമസോണിൽ നിന്ന് വരുത്തിയ കൈനറ്റിക് സാൻഡ് ആണ്. ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ കൈനറ്റിക് സാൻഡ് ഇതാണ്, നമ്മുടെ കൈനറ്റിക് സാൻഡ്. ഇത് ഞാനിപ്പോ ആമസോണിൽ നിന്നാണ് വരുത്തിയേക്കുന്നത്. വണ്ടർ സാൻഡ് നാട്ടോ. ഇതിപ്പോ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പിങ്ക് കളർ കൈനറ്റിക് സാൻഡ് ആണ്. പിന്നെ ഇതിന്റെ റൈറ്റ് ശരിക്കും 249 ആണ്. നമുക്ക് കിട്ടിയപ്പോ 184 കിട്ടിട്ടോ. ഇതിപ്പോ അൺബോക്സ് ചെയ്യാനത് അനിയനുണ്ട് കേട്ടോ കൂടെ. ഇനി നമുക്കിത് പൊട്ടിച്ചോക്കാം. ഇതിന്റെ ഒപ്പം നമുക്കൊരു ടോയും കിട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ കൈനറ്റിക്. ഇതിപ്പോ 500 ആണ് ഈ ഒരു പാക്കറ്റിൽ ഉള്ളത്. ഓക്കെ, നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഇങ്ങനെ ഒഴുകി പോണ നല്ല രസം കേട്ടത് കളിക്കാൻ. ഒരു ക്രാബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.